വെൽക്കം ബാക്ക് ടു സ്പൈസ് റൈറ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി പീസി മുട്ടക്കറിയാണ്. നമുക്ക് വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈസി പീസി മുട്ടക്കറിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പില, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിപ്പോൾ പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുകയാണ്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറി വരുമ്പോഴേക്കും നമുക്ക് സവോള ഇടാം. ചെറിയ തീയിൽ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഇനി സവോള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വരുന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ പൊടികളായിട്ട് ഇടാം. കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ പച്ചമണം മാറുന്ന ഇടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടാം. ഇതിപ്പോൾ ഞാൻ 4 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മുട്ട ഒന്ന് മറിച്ചിടണം. നമുക്കിതിനി ഇത് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ 1 സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട മറിച്ചിടാം. എല്ലാ മുട്ടയും മറിച്ചിടണം. അപ്പോൾ ഞാൻ 4 മുട്ടയും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വറ്റുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈസി പീസി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.